ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാക്ക് അപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇതൊരു ഗൂഗിളിന്റെ ഇപ്പോൾ പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷൻ, ഗൂഗിൾ പുതുതായിട്ട് പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് സ്റ്റാക്ക് അപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ എന്തിനുള്ളതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് വേണ്ടപ്പെട്ട രേഖകൾ എന്തും നമുക്ക് സ്കാൻ ചെയ്ത് ഒരു ഡിജിറ്റൽ രൂപത്തിൽ നമ്മുടെ ഈ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രേഖകൾ നമ്മുടെ കയ്യിലുണ്ടാകും. ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി ഏത് രേഖകളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്തുകൊണ്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ വഴി സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് സൂക്ഷിച്ചു വയ്ക്കാം. ഒരിടത്ത് നഷ്ടപ്പെട്ടു പോവുകയുമില്ല, കാരണം ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു സെർവർ എന്ന രൂപത്തിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം തന്നെ സേവ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ, ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മറ്റേതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനേക്കാളും കൂടുതൽ ട്രസ്റ്റഡ്, വിശ്വസനീയവും നമുക്ക് സെക്യൂരിറ്റിയും പ്രൈവസിയും എല്ലാം നൽകുന്നത് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനുകളാണ്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി ഗൂഗിൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട രേഖകൾ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല രേഖകളും സൂക്ഷിച്ചു വയ്ക്കാൻ ഏറ്റവും വിശ്വസനീയമായ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെയായിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്ത് ഒരു ഡിജിറ്റൽ രൂപത്തിൽ നമ്മുടെ എല്ലാ രേഖകളും അത് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ നടക്കില്ല. കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ പുറത്തിറക്കിയ ഗൂഗിൾ ഇപ്പോൾ പുറത്തിറക്കിയ ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഇപ്പോൾ അമേരിക്കയിലുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ അമേരിക്കയിൽ രാജ്യത്തിന് മാത്രമാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുക. വരും ദിനങ്ങളിൽ ഇത് എല്ലാ രാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആകുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ രേഖകളും നമുക്കത് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല രേഖകളും സൂക്ഷിച്ചു വയ്ക്കാവുന്ന വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൂഗിളിൻ്റെ ഈ ഒരു സ്റ്റാക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഉടൻ തന്നെ ഇത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ പ്രതീക്ഷിക്കാം, നമുക്കത് ഉപയോഗിക്കാനും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.